അപ്പോൾ സ്കൂളിൽ മോണോ ആക്ടിൻ ആയിരുന്നു യൂഷ്വലി കേറിക്കൊണ്ടിരുന്നത്? യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ മോണോ ആക്ടിൻ ആയിരുന്നു ആദ്യം മുതൽ കേറിക്കൊണ്ടിരുന്നത്. നാടകം നാടകം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടില് ഉണ്ണികൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടനാണ് മോണോ ആക്ട് ഒക്കെ നമുക്ക് എഴുതി തരിക. പുള്ളിയാണ് ആ നാട്ടിലെ ഒരുവിധം എല്ലാവർക്കും കുട്ടികൾക്ക്, പുള്ളിയുടെ തന്നെ ശിഷ്യന്മാര് ഈ സബ് ജില്ലാ കലോത്സവത്തിന് അത് മിക്കവാറും എല്ലാ യൂത്ത് ഫെസ്റ്റിവലിലും ഒരു സാർ ഇങ്ങനെ ഒത്തിരി പിള്ളേരെ ഇത് പഠിപ്പിക്കുന്നവരുണ്ട്. അല്ല, ഷൈൻ ചേട്ടൻ ആരെയും പഠിപ്പിച്ചിട്ടില്ലേ? യൂഷ്വലി ഇങ്ങനെ പഠിപ്പിച്ച് യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഇറങ്ങുന്നവര് ബാക്കിയുള്ളവർ പഠിപ്പിക്കാറുണ്ട്. ഞാൻ ഒരിക്കൽ മൈം പഠിപ്പിക്കാനായിട്ട് ഒരു സ്കൂളിൽ പോയിട്ടുണ്ട്. അന്ന് 500 രൂപ ശമ്പളം ഉണ്ടായിരുന്നു +1 +2 പഠിക്കുന്ന സമയത്ത്. ആ സമയത്തൊക്കെ അത് വലിയ കാര്യമല്ലേ? 500 250 എന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ ഒരു 2 പ്രാവശ്യം പോയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ചെയ്യുന്ന പോലെയല്ല, ഇത് മറ്റൊരാളെ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഇത് നമുക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതിനെ ചെയ്യാം. പക്ഷെ അത് മറ്റൊരാളെ കൊണ്ട് എങ്ങനെയാണ് ചെയ്യിപ്പിക്കുക എന്നുള്ളത്, ടീച്ചിങ് എന്ന് പറയുന്ന സാധനം എനിക്ക് തീരെ ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാലും ഒരുവിധമൊക്കെ നമ്മൾ നമുക്കറിയാവുന്ന ഡയലോഗ്സും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയും. എന്നാലും ഇത് ചെയ്യുമ്പോഴും നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. ഇത് തന്നെയായിരുന്നു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു 10 വർഷത്തോളം ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഈ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും നമുക്കൊരു പൂർണ്ണത കിട്ടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ. അതിപ്പോൾ ഏതെങ്കിലും കഥാപാത്രം ചെയ്തു കഴിഞ്ഞാലും ആ ഒരു ഫീൽ അല്ലേ? സിനിമ ചെയ്തു കഴിഞ്ഞു അത് കുറച്ചുകൂടെ നന്നായിരുന്നു. പക്ഷെ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അസിസ്റ്റന്റ് ഡയറക്ടറായി നിൽക്കുന്ന സമയത്ത് ഫിലിമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അയ്യോ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ, ഒന്നും നമുക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായിരിക്കും ചിലപ്പോൾ ആക്ടർ അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ സഹായിച്ചത്. ഓക്കെ, ഇനി കോളേജ് കാലഘട്ടം, കോളേജ് ചാപ്റ്റർ. കോളേജ് ഞാൻ സെൻറ്റ് തോമസിലാണ് ഞാൻ കോളേജ് ചെയ്തത്, തൃശ്ശൂർ. ആക്ച്വലി ഞാൻ +1 +2 കഴിഞ്ഞ സമയത്താണ് കമൽ സാറിൻ്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട്. ട്വൽത്ത് വരെ പിടിച്ചു നിന്നതാണ്. സയൻസ് അല്ല, സയൻസ് ഒന്നും ആലോചിക്കുന്ന വിഷയമേ അല്ല. പിന്നെ ഞാൻ സെലക്ട് ചെയ്തത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, സയൻസ് ഗ്രൂപ്പ്, കൊമേഴ്സ്, പിന്നെ ഹ്യൂമാനിറ്റീസ്, ഈ 3 ഗ്രൂപ്പാണ്. സയൻസിലാണ് ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടുത്തും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കണക്ക്, ഈ 4 വിഷയം. അത് കാരണം അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. പിന്നെയുള്ളത് കൊമേഴ്സും ഹ്യൂമാനിറ്റീസാണ്. അപ്പോൾ എല്ലാവരും പറയുന്നത് ഹ്യൂമാനിറ്റീസ് പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പഠിക്കാൻ പറ്റണത്. പക്ഷേ ഹ്യൂമാനിറ്റീസിൽ ഒരുപാട് വായിക്കാനും ഒരുപാട് എഴുതാനും ഉണ്ടെന്ന് മനസ്സിലായി. ഓ, അപ്പോൾ ഹ്യൂമാനിറ്റീസ് എടുത്തു, കുറച്ച് പഠിക്കാനുണ്ട്. ഇല്ലില്ല, അപ്പോൾ അതും എടുത്തിട്ടില്ല. അങ്ങനെ ഹ്യൂമാനിറ്റീസും പറ്റിച്ചു. പിന്നെയുള്ളത് കൊമേഴ്സ് എന്ന് പറയുന്ന സാധനം. കൊമേഴ്സ് എന്ന് പറയുന്ന സാധനം നമ്മൾ അതുവരെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതെന്തുട്ടാണെന്ന് അറിയില്ല. ഇതെന്താണ് ഈ കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൻ്റെ ഉള്ളിൽ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ അക്കൗണ്ട്സും ബിസിനസ് ഒക്കെയാണ്. അപ്പോൾ എന്താണിത് പരിപാടി എന്ന് അറിയില്ല. ചിലവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊമേഴ്സ് പഠിക്കുമ്പോൾ കുറച്ചൊക്കെ എഴുതിയാൽ മതി, അധികമൊന്നും വായിക്കാനൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊമേഴ്സ് എടുത്ത ഒരാളാണ് ഞാൻ. എന്നിട്ട് അതെല്ലാം ഓർക്കുന്നുണ്ടോ? ലെഡ്ജർ അക്കൗണ്ട്, ഡെബിറ്റ്, ക്രെഡിറ്റ്, ബാലൻസ് ഷീറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ, അതൊക്കെ ചെയ്യാൻ എളുപ്പമായിരുന്നു. അതൊന്നും അധികം പഠിക്കാൻ, ഒരു ട്രിക്ക് ഉണ്ടല്ലോ അതിന്. എന്നാൽ അത് കണക്കുമല്ല, കണക്കുമല്ല, ഈ ഹരിക്കണ സാധനം ഇല്ലാത്തൊരു പരിപാടി. അത് ശരിയാണ്, അതിനകത്ത് ഹരിക്കുക എന്നുള്ള പരിപാടിയേ ഇല്ല. അതിനകത്ത് എല്ലാം മിക്കവാറും പ്ലസ് മൈനസ്. കുള്ളു പഠിക്കുന്ന സമയം തന്നെ ഈ അരിക്കൽ വന്നതോടുകൂടിയിട്ട് എന്റെ താളം മുഴുവൻ ഹരിയാണ് പ്രശ്നം. ഹരിയാണ് കൂട്ടല്, ആദ്യം കൂട്ടലിലല്ല തുടങ്ങുക, പിന്നെ കുറയ്ക്കല്. അത് കഴിഞ്ഞ് ഈ മൾട്ടിപ്ലിക്കേഷൻ വന്നപ്പോ തന്നെ ആകെ കൊളാബറേഷനായി. അതിന്റെ കൂടെ അരിക്കലും കൂടി വന്നപ്പോ ഞാൻ സത്യത്തില് സ്കൂളിൽ നിന്നുള്ള രക്ഷപ്പെടലായിരുന്നു. അസിസ്റ്റന്റ് അല്ല, ഫിലിമിലേക്ക് വരിക എന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഈ 12 വർഷം ഞാൻ കൺട്രോൾ ചെയ്ത് നിൽക്കുകയായിരുന്നു ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. 12 രണ്ടും മൊത്തം 14 വർഷമാണ് സ്കൂളില് ചെലവഴിച്ചത്. 14 വർഷം, 2 വർഷം പോയി ഇടയ്ക്ക്. 2 വർഷമല്ല, 9-ൽ 2 വർഷം ഉണ്ട്, 15 വർഷം. അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 9-ൽ 2 വർഷം പഠിക്കുന്നു, ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ. കാരണം അതിന് കണക്ക്, ആ കണക്ക് ഭയങ്കര ഇത്ര വണ്ണുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു കണക്ക്. അപ്പൊ അത് ഒരു കൊല്ലം എത്ര, ഒരു കൊല്ലം എത്ര, അങ്ങനെ കണക്ക് ഫസ്റ്റും സെക്കൻഡും ഉണ്ടായിരുന്നു 9th. എനിക്ക് തോന്നുന്നു
വർഷം പഠിക്കണം. ഞങ്ങളുടെ സമയത്ത് ഉണ്ടായിരുന്നു രണ്ടായിരത്തിൽ ചുമ്മാ നയൻത് തോറ്റു അല്ലേ. പിന്നെ എൽ കെ ജി യു കെ ജി അപ്പൊ അത്രേ പത്തും എൽ കെ ജിയും യു കെ ജിയും പ്ലസ് വൺ പ്ലസ് ടു നയൻത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നയൻത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് 15 വർഷം കാലഘട്ടമാണ് പഠിച്ചത്. തകർത്തു. അപ്പൊ ഈ 15 വർഷം യുവജനോത്സവങ്ങളാണ് നമുക്കുള്ള ആ കുട്ടികളുടെ ആശ്വാസം. നമ്മുടെ സ്കൂളിൽ നിന്ന് പുറത്താക്കാതിരിക്കാനുള്ള നമ്മുടെ തുറപ്പ് ചീട്ട്. കാരണം സ്കൂളിന് ബേസ് ചെയ്തിട്ട് ആരെങ്കിലും പെർഫോം ചെയ്യാൻ പോകണല്ലോ. അപ്പൊ ഈ നമ്മുടെ പൊന്നാനി ഏരിയ ആയതുകൊണ്ടും തന്നെ അധികം ആളുകൾ അങ്ങനെ പെർഫോമൻസ് ഏത് ടീച്ചറിന്റെ കണ്ണിൽ പെടാതാണ് എപ്പോഴും പാത്തും പതുങ്ങി നടന്നിട്ടുള്ളത്. ഞാൻ ഹണി ടീച്ചർ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ഹണി ടീച്ചർ ആയിരുന്നു. പക്ഷെ ഹണി ടീച്ചറെ കണ്ണിൽ പെടാനും പാടില്ല. കണ്ണിൽ നോക്കി അപ്പോ 2×2 4×4 കണക്ക് ടീച്ചർ ആയിരുന്നു. അതെയോ? 4×4 പറയ്. ഇനിയും പറയും. നന്ദിനിയുടെ ഇന്റർവ്യൂവിന് ഞാൻ വരുന്നില്ല. ഓക്കെ ശരി. അപ്പൊ അങ്ങനെ കോളേജില് ഡിഗ്രി ഞാൻ പഠിച്ചു കറങ്ങുന്ന സമയത്തേക്കും പ്രീ ഡിഗ്രി കളഞ്ഞു. അപ്പോൾ പിന്നെ ഡിഗ്രിക്ക് എന്തായാലും കോളേജിൽ ചേരണം, അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോയാലേ കോളേജിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി കമൽ സാറിൻ്റെ അവിടെ ജോയിൻ ചെയ്ത് നമ്മൾ എന്ന് പറയുന്ന ഒരു പടം ആയിരുന്നു ആദ്യത്തെ പടം. തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഷൂട്ട് ചെയ്തു. അതിൻ്റെ ഷൂട്ട് നടന്ന് കഴിഞ്ഞിട്ടാണ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെന്ന് ജോയിൻ ചെയ്യുന്നത് സെൻറ് തോമസിൽ. അപ്പോൾ പിന്നെ ആശ്വാസമായി. ജോലി നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിയല്ലോ. പിന്നെ കോളേജ് ലൈഫ് അപ്പം മിസ്സാവാൻ പാടില്ല നമുക്ക്. ഈ 3 വർഷം തന്നെ കിട്ടുള്ളൂ. പിന്നെ വേറെ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ മിക്കതും ഷൂട്ടുകളിലായിട്ട് ഇങ്ങനെ ഓരോ ലൊക്കേഷനിലായിരുന്നു. അന്ന് കോളേജിൽ ഭയങ്കര സ്റ്റാർ ആയിരുന്നായിരിക്കുമല്ലോ. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു കമൽ സാറിന്റെ അസിസ്റ്റന്റ്, ഒത്തിരി ഒത്തിരി സ്റ്റാർസിനെ മീറ്റ് ചെയ്യുന്നു. ഉണ്ട്. പക്ഷെ അന്ന് ഇന്നത്തെ പോലെ ഫോട്ടോസ് എടുക്കുക, നമ്മുടെ കയ്യിൽ കൊണ്ട് നടക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാലും അത്രയ്ക്ക് അങ്ങോട്ട് ആളുകളിലേക്ക് പരിചിതമായി തുടങ്ങിയിട്ടില്ല. ഇത്രയും ഓപ്പൺ അല്ല അന്ന്. എന്നാലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ മാത്ര പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടർ ആന്ന് പറഞ്ഞാൽ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കില്ല. പിന്നെ നമ്മുടെ തൃശ്ശൂർ തന്നെ ഷൂട്ട് ഉണ്ടാകുമ്പോൾ ലൊക്കേഷനിലൊക്കെ വന്നിട്ടാണ് പിന്നെ ആൾക്കാർക്ക് ഒരു വിശ്വാസമായത്.